ഹലോ, വെൽക്കം ടു യുവർ ടോട്ട്. അപ്പൊ നമ്മള് സ്വരാക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷം വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയിരുന്നു. ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്? ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ജ, ഞ, ട, ഠ, ഡ, ഢ, ന, ത, ഥ, ദ, ധ, ന, പ. അല്ലേ, അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു വ്യഞ്ജനാക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. ഈ വ്യഞ്ജനാക്ഷരത്തിന്റെ പേരെന്താണെന്നറിയോ? ഈ വ്യഞ്ജനാക്ഷരത്തിന്റെ പേരാണ് ഭ. അറിയൂ? ഭ, 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 ഭ. അപ്പോ നമ്മളിപ്പോ പഠിച്ച ഭ എന്നുള്ള അക്ഷരം ഈ ചിത്രത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. എവിടേക്കാണ് തൊട്ട് കാണിച്ചേ? ഇതാ ഭ. ഇനി എവിടെയുള്ളത്? ഇതാ ഭ. ഇനി എവിടെയുള്ളത്? ഇതാ ഭ, ഭ, ഭ. അപ്പൊ നമ്മള് ഈ ചിത്രത്തിലുള്ള എല്ലാ ഭ എന്ന അക്ഷരം കണ്ടുപിടിച്ചു. അതുപോലെ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് അക്ഷരങ്ങൾ കാണാനില്ലേ? ആ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിലുള്ള ഭ എന്ന അക്ഷരം മാത്രം തൊട്ട് കാണിക്കണം. എവിടെയാണ്? ഇതാ ഭ. ഇനി എവിടെയുള്ളത്? ഇതാ ഭ. ഇനി എവിടെയുള്ളത് പറയൂ? ഇതാ ഭ, 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 ഭ. അപ്പൊ നമ്മള് ഇവിടെയുള്ള എല്ലാ ഭ എന്ന അക്ഷരം കണ്ടുപിടിച്ചു. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് എന്താ കാണാനുള്ളത്? കൊറേ പെൻക്വിൻസ് ഉണ്ട്. ആ, ഓരോ പെൻക്വിന്റെ മുകളിലും എന്താണ് എഴുതിയിട്ടുള്ളത്? ഓരോ മലയാളം അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇതില് നമ്മളിപ്പോ പഠിച്ച ഭ എന്ന അക്ഷരം എഴുതിയിട്ടുള്ള പെൻക്വിനെ മാത്രം തൊട്ട് കാണിക്കണം. എവിടെയാണ്? ഇതാ. അപ്പൊ നമ്മള് ഭ എന്ന അക്ഷരം എഴുതിയിട്ടുള്ള പെൻക്വിനെ തൊട്ടു, അതിങ്ങനെ നീങ്ങിപ്പോയി, കണ്ടോ? ഇനി ഇവിടെ എവിടെയാണ് ഭ എന്ന അക്ഷരം എഴുതിയിട്ടുള്ള പെൻക്വിൻ ഉള്ളത്? ഇതാ, അതും നമ്മൾ തൊട്ടു, അതും ഇങ്ങനെ നീങ്ങിപ്പോയി. അപ്പൊ നമ്മള് ഇവിടെയുള്ള ഭ എന്ന അക്ഷരം എഴുതിയിട്ടുള്ള എല്ലാ പെൻക്വിനെയും കണ്ടുപിടിച്ചു. അപ്പൊ ഇനി എവിടെ ഭ എന്ന അക്ഷരം കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? പറ്റൂല്ലേ. അപ്പൊ നമുക്കറിയാം ഈ അക്ഷരത്തിന്റെ പേര് ഭ എന്നാണ്. ഇനി ഭ എന്ന അക്ഷരത്തിൽ വരുന്ന കുറച്ച് വാക്കുകൾ നോക്കിയാലോ. എന്തായത്? ഫലം. പറയൂ. ഭ, ഫലം. ഇനി ഇതെന്താണ്? പാമ്പ്. പാമ്പിന്റെ ഈ ഭാഗത്തിൽ എന്താ പറയാന്ന് പറയും നമ്മള്? ഫണം. ഭ, ഫണം. നമ്മള് ഭ എന്ന അക്ഷരം വെച്ചിട്ടുള്ള രണ്ട് വാക്കുകൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഫലം, ഫണം. അപ്പോ ഇനി നമുക്ക് ഭ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതാന്ന് നോക്കാം. നമുക്ക് പ എന്ന അക്ഷരം എഴുതാൻ അറിയാം അല്ലേ? എങ്ങനെയാണ് പ എന്ന അക്ഷരം എഴുതിയിരുന്നത്? ഒരു ചെറിയ കർവ് ഇങ്ങനെ വരച്ചു, അതിന്റെ താഴെ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു, മുകളിലേക്കൊരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു. അപ്പൊ എന്തായി? പ എന്നുള്ള അക്ഷരമായി അല്ലേ? എന്നിട്ട് അപ്പ എന്നുള്ള അക്ഷരത്തിന്റെ അറ്റത്ത് നിന്ന്, മുകളിലെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് തുടങ്ങുന്നു? ഒരു അപ്കർവ് ഇങ്ങനെ വരച്ചു, എന്നിട്ട് അതിന് താഴേക്കൊരു സ്റ്റാൻഡിംഗ് ലൈൻ കൂടി വരച്ചു. അപ്പൊ എന്തായി? എന്തായി? ഭ എന്നുള്ള അക്ഷരം, കണ്ടോ? വളരെ എളുപ്പല്ലേ? അപ്പൊ എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്? ഭ എന്നുള്ള അക്ഷരം കണ്ട് തിരിച്ചറിയാൻ പഠിച്ചു, ഭ എന്നുള്ള അക്ഷരം വരുന്ന വാക്കുകൾ പഠിച്ചു, ഭ എന്നുള്ള അക്ഷരം എങ്ങനെയാണ് എഴുതാന്ന് പഠിച്ചു. അപ്പൊ എല്ലാവരും പഠിച്ചതൊക്കെ അമ്മയ്ക്ക് അച്ഛനും പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഭ എന്നുള്ള അക്ഷരത്തിന്റെ വർക്ക് ഷീറ്റ് ചെയ്ത് നോക്കുക. ഭ എന്നുള്ള അക്ഷരത്തിന്റെ വർക്ക് ഷീറ്റ് മാത്രമല്ല, എല്ലാ സ്വരാക്ഷരങ്ങളുടെയും വ്യഞ്ജനാക്ഷരങ്ങളുടെയും വർക്ക് ഷീറ്റുകൾ നമ്മുടെ ട്രെയിനർ ഡോട്ടിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ഇമെയിലേക്ക് മെസ്സേജ് അയക്കുക ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.